ഒരു അടിപൊളി മന്തി, ചിക്കൻ മന്തി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ, കുറച്ച് മല്ലി, പച്ചമല്ലിയാണ്, കുരുമുളക്, ചെറിയ ചീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, ഒരു നാലഞ്ച് വെളുത്തുള്ളി, ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. പൊടിക്കുകയാണ്, ആക്ച്വലി വെള്ളമൊന്നും കൂട്ടാതെ പൊടിച്ചെടുക്കുകയാണ്. നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ്, ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണ്, സൂപ്പറാണ്. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കണം. 4-5 സ്പൂണ് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് മസാല പരുവത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ ഇനി അതിലേക്ക് ഒരു കുറച്ച് കളറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് സാഫ്രൺ കളറോ അല്ലെങ്കിൽ വേറെ ചിക്കൻ്റെ കളറോ ഏത് കളർ ഉണ്ടെങ്കിലും ഫുഡ് കളർ ഏതുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ മഞ്ഞളാണ് ചേർത്തിട്ടുള്ളത്. അപ്പം പിന്നെ അതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ചും കൂടി ഒലീവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ചിക്കനിലോട്ട് നല്ലപോലെ മസാല പുരട്ടി കൊടുക്കാം. ചേച്ചി പിടിപ്പിച്ച് നല്ലപോലെ കൊടുക്കാം. ഞാൻ ഇതിപ്പോൾ സ്കിന്നുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് 2 പീസായിട്ട് ചിക്കൻ, ഒരു ഫുൾ ചിക്കൻ 2 പീസായിട്ട് കട്ട് ചെയ്യാം. ഞാൻ ചെറിയ ചെറിയ പീസായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മസാല എല്ലാം പുരട്ടിയിട്ടുണ്ട്. ഇതൊരു 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചോറിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, ഏലക്കായി, ഇത്രയും സാധനം, കുറച്ച് അതേപോലെ മല്ലി, പച്ചമല്ലി, പിന്നെ ചെറിയ ചീരകം, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അതേപോലെ ഒരു 2 വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ക്യാപ്സിക്കം, 1 വലിയുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്. അപ്പോൾ ആദ്യം എണ്ണ ഓയിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളെ വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അത് അതിൽ നല്ലപോലെ മിക്സ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് വലിയുള്ളിയുടെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി അതിലേക്ക് ക്യാപ്സിക്കം, നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള എല്ലാ സ്പൈസസും അതിൽ ആഡ് ചെയ്യുകയാണ്. ഗ്രാമ്പൂ, ഏലക്കായി, അതുപോലെ കുരുമുളക്, പച്ചമല്ലി, പട്ട, ഇതെല്ലാ സ്പൈസ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമ്മൾ എല്ലാ സ്പൈസസും ആഡ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ഇതാ ചെറിയ ജീരകം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാം തന്നെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ഈ 2 ഉണക്ക ചെറുനാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരി, കഴുകി വെച്ചിട്ടുള്ള അരിയുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കഴുകി വെള്ളത്തിൽ വെള്ളമെല്ലാം ഊറ്റിയെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് വക്കി അരിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് അരി വേവിച്ചെടുക്കാം. കഴുകി വെച്ച അരിയാണ്. ഇപ്പോൾ ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം. മന്തി റൈസാണ്, മന്തിൻ്റെ റൈസ് എടുക്കാം. നല്ലപോലെ ഇതിൽ മിക്സ് ചെയ്യരുത്.
നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിയുടെ വേവിനനുസരിച്ചുള്ള വെള്ളം, നോർമലി ബസ്മതി റൈസ് ആണെങ്കിലെല്ലാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള നിലയിലാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം അരിനെ പറ്റി അറിയുന്നതാണെങ്കിൽ, വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ അതിനനുസരിച്ച് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് എന്നുള്ള നിലയിൽ ആറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നോൺ സ്റ്റിക്ക് പാത്രം തന്നെ എടുക്കാൻ നോക്കുക. അതാകുമ്പോൾ അതിൽ വെള്ളം ഇനി കുറഞ്ഞാലും കരിഞ്ഞു പോകാതെ നമുക്ക് ചോറ് കരിഞ്ഞു പോകാതെ കിട്ടുന്നതാണ്. അപ്പം അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്ത് ആ മസാലകളെല്ലാം നമുക്ക് അരിയുടെ എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചിക്കനെ നമുക്ക് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ ചിക്കന് ആവിക്കാണ് വേവിക്കുന്നത്. അപ്പോൾ അതിനൊരു ട്രേ, ഇതേപോലെ ഇഡലിൻ്റെ പാത്രമോ നിങ്ങൾക്ക് സ്റ്റീം ചെയ്യുന്നുണ്ടെങ്കിൽ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഇല്ലെങ്കിൽ നിങ്ങളിത് ഈ നോൺ സ്റ്റിക്ക് നമ്മൾ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് അതിൻ്റെ മേലെ ചെറിയ ഹോള് ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ ചിക്കൻ പീസ് വെച്ചാലും മതി. ഇപ്പോൾ എല്ലാ ചിക്കനും ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ കവർ ചെയ്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 45 മിനിറ്റ് വേവിച്ചെടുക്കണം. ചെറിയ മീഡിയം ചൂടിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ഇനി അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം ചെയ്യുന്നത്, ഇതിൻ്റെ ആവി ഇതിൽ നിന്ന് പോവാതെക്കാൻ, അതൊന്നും തന്നെ നമുക്ക് മിസ്സാവാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിലെല്ലാം മൈദ കൊണ്ട് തേച്ച് കവർ ചെയ്യുന്നുണ്ട്. മൈദ എടുത്തിട്ട് നല്ലപോലെ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ആവിയൊന്നും പുറത്ത് പോവാതെ പെട്ടെന്ന് തന്നെ എല്ലാം വെന്ത് നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഞാൻ ഫുള്ളായിട്ട് മൈദ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ 45 മിനിറ്റ് ശേഷം ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുകയാണ്. അതിൻ്റെ ആവിയെല്ലാം അതേപോലെ തന്നെ അതിലുണ്ടായിരുന്നു. ചിക്കനെല്ലാം തന്നെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആ ഓക്കെ, ചിക്കനെല്ലാം തന്നെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റാം. ചിക്കൻ അതിൽ നിന്ന് എടുത്ത് മാറ്റി, ചിക്കൻ്റെ ട്രേ എടുത്ത് മാറ്റി നമുക്കിതൊന്ന് പുകയിടണം. അപ്പോഴാണ് മന്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ആ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ആ ഒരു മണമെല്ലാം തന്നെ വരുള്ളൂ. ഇപ്പം തന്നെ നല്ല മണമുണ്ട്, മസാലൻ്റെ എല്ലാം തന്നെ നല്ല മണമുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പുകച്ച് കൊടുത്താൽ ആ സ്മെല്ല് നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ അതും കൂടി നമുക്ക് എങ്ങനെ നോക്കാം. നമ്മളത് ചിക്കൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ചിക്കനുള്ള മസാലകളെല്ലാം തന്നെ, ചിക്കനുള്ള എന്താ പറയുക, ചിക്കൻ്റെ എണ്ണകളും ചിക്കൻ്റെ നീരെല്ലാം തന്നെ അതിലേക്ക് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. റൈസിലോട്ട് നമുക്ക് ചിക്കനെല്ലാം ആ പാത്രത്തിൽ നിന്ന് ഇതിലോട്ട് വെക്കാം. അതിനു മുന്നേ ചെറിയൊരു പാത്രത്തിൽ ഇങ്ങനെ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്, ചോറിലേക്ക് ഇറക്കി വെച്ച് അതിന് ചുറ്റും ചിക്കൻ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനതും ഫാസ്റ്റാക്കിയതാണ്. ഇനി നമുക്ക് ചിക്കനെല്ലാം വെച്ച ശേഷം ആ പാത്രത്തിലേക്ക് കനൽ നമുക്ക് ആഡ് ചെയ്യാം. ചാർക്കോളോ കനൽ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അപ്പോൾ കനലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം. കുറച്ച് ഒഴിച്ചതിന് ശേഷം അത് മൂടി വയ്ക്കുക. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ അത് മൂടി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ സ്മെല്ല് നല്ലപോലെ ചിക്കനിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ നമുക്ക് വെച്ച് നല്ലൊന്ന് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അടച്ചു വെച്ച് നമുക്കൊന്ന് അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യുന്നതാണ്. ചെറുതായിട്ടൊന്ന് ആ ചിക്കൻ്റെ ഫ്ലേവർ ഒന്നും കൂടി ആ ചോറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ ചൂടിൽ അത് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയ ചൂടൊന്ന് 5 മിനിറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ നല്ല മണമായിരുന്നു, മന്തിയുടെ അതേ മണമായിരുന്നു. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.
ചോറും തന്നെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിടും. ഇതിൻ്റെ കൂടെ വൈറ്റ് സോസ്, അതേപോലെ ചട്നി, പിന്നെ ടൊമാറ്റോ സോസ്, ഇത് മൂന്നാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ഉള്ളത് നമ്മൾ ചട്നിയാണ്. ചട്നി ഉണ്ടാക്കുന്നത് ഒരു വല്യുള്ളി, ഒരു തക്കാളി, കുറച്ച് പച്ചമുളക്, അതേപോലെ മല്ലിപ്പൂ, മല്ലിച്ചപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നരച്ച, അതേപോലെ കുറച്ച് സുറുക്കിയിൽ ആഡ് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി ചട്നിയാണ്. അതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.